ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വലിയ ബജറ്റുള്ള ഒരു സിനിമ മലയാളത്തിൽ ഒരുങ്ങുകയാണ്. 1000 കോടി ബജറ്റിൽ മഹാഭാരതം എന്ന പേരിൽ സിനിമയാക്കപ്പെടുന്നത് MT വാസുദേവൻ നായരുടെ പ്രശസ്ത കൃതിയായ 2ാം ഊഴമാണ്. പരസ്യരംഗത്ത് ശ്രദ്ധേയനായ VS ശ്രീകുമാർ മേനോനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ശ്രീകുമാർ മേനോൻ ചേരുകയാണ്. ശ്രീകുമാർ മേനോൻ, സ്വാഗതം വാർത്താപ്രഭാതത്തിലേക്ക്. MT 2ാം ഊഴം മഹാഭാരതം എന്ന പേരിൽ സിനിമയാക്കുകയാണ് താങ്കൾ. 1000 കോടി രൂപയുടെ പ്രോജക്റ്റ്, മലയാളത്തിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രം, മലയാളികൾ ഞെട്ടിയിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? അത് പിന്നെന്താ പറയുക, ഒരു അത്ഭുതം എന്നോ അതിനെക്കാട്ടും വലിയ മഹാത്ഭുതം എന്നോ ഒക്കെ നമുക്ക് പറയാം. കാരണം സത്യത്തിൽ ഞാനിപ്പോൾ ആ ഞെട്ടിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. കാരണം ഒരു 2.5-3 വർഷമായിട്ട് ഞാൻ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പുറകിലായിരുന്നു. അത് കാരണം ഒരുപാട് പേര് ആഗ്രഹിച്ചതാണ് 2ാം ഊഴം സിനിമയാക്കണമെന്ന് പറഞ്ഞിട്ട്. MT സാറെ, എത്രയോ ഫിലിം മേക്കേഴ്സ്, എത്രയോ വല്ല പ്രശസ്തരായ ഫിലിം മേക്കേഴ്സ്, കഴിവ് തെളിയിച്ചവർ, അവരൊക്കെ എത്രയോ പ്രാവശ്യം അദ്ദേഹത്തിന് വന്ന് കാണുകയും അദ്ദേഹത്തിനോട് ഈ തിരക്കഥ ആവശ്യപ്പെടുകയും ചെയ്തതാണ്. പക്ഷേ അന്ന് എന്തോ MT സാർ അന്ന് തിരക്കഥ എഴുതാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. കാരണം അദ്ദേഹം അതിന് പറഞ്ഞിരുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, ഇതൊരു പ്രാദേശിക സിനിമയായിട്ട് ചെയ്യാൻ കഴിയില്ല. ഇത് 2ാം ഊഴം എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാരതം തന്നെയാണ്. മഹാഭാരതമാണ് 2ാം ഊഴം. അപ്പോൾ ആ 2ാം ഊഴം സിനിമയാക്കുമ്പോൾ, മഹാഭാരതം സിനിമയാക്കുമ്പോൾ, അതിന് ഒരു ഗ്ലോബൽ സ്കെയിലിലുള്ള ഒരു ഫിലിമായിട്ട് മാത്രമേ MT സാർക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പ്രാദേശിക ലെവലിലുള്ള ഒരു ബഡ്ജറ്റ് വെച്ചുകൊണ്ട് 2ാം ഊഴം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ 2ാം ഊഴം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൃതിയാണ്, അത് ഞാൻ സിനിമയാക്കാൻ ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ അവിചാരിതമായിട്ട് അദ്ദേഹത്തിനെ കാണാൻ ഇടയാവുകയും അദ്ദേഹത്തിനോട് ഈ തിരക്കഥയുടെ എൻ്റെ ഒരു ആഗ്രഹം, 2ാം ഊഴം സിനിമയാക്കണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തോട് പറയുമ്പോൾ എന്നോടും അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞത്, ഞാൻ ഈ സിനിമയെ കാണുന്നത് വേറൊരു തരത്തിലാണ്. കാരണം ഞാനും വിശ്വസിക്കുന്നു, കാരണം മഹാഭാരതം വലിയ ഒരു സ്ക്രീനിൽ ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ അതിന് ആ പ്രൊജക്റ്റിനും ആ കൃതിക്കും കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ആ റെസ്പെക്റ്റ് നമുക്ക് ഈ ഫിലിം മേക്കിങ്ങിൻ്റെ എല്ലാ ആസ്പെക്ട്സിലും കൊടുക്കാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ വി ആർ ഡൂയിങ് ജസ്റ്റിസ് ടു ദാറ്റ് ഗ്രേറ്റ് എപ്പിക് ഓഫ് ഓൾ എപ്പിക്സ് എന്ന് പറയുന്ന പോലെ. ശരിയാണ്, താങ്കൾ പറഞ്ഞതുപോലെ ഒരു പ്രാദേശിക ബഡ്ജറ്റ് അല്ല. പക്ഷേ എങ്ങനെയാണ് ഈ ചിത്രത്തിന് 1000 കോടി രൂപ ചിലവ് വരുന്നത്? നോക്കൂ, നമ്മൾ മഹാഭാരതമാണ് ചിത്രീകരിക്കുന്നത്. മഹാഭാരതം MT സാർ പറയുന്ന പോലെ ഇറ്റ് ഈസ് എ ക്ലാസിക് അമംഗ് ഓൾ എപ്പിക്സ് എന്നാണ് അദ്ദേഹം പറയാറ്. മഹാഭാരതത്തിലില്ലാത്തതൊന്നും ലോകത്തിലില്ല. ലോകത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം മഹാഭാരതത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കഥ നമ്മൾ ലാർജ് ഫോമാറ്റിൽ ട്രൈ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടത്തിൽ, ഇന്ന് നമുക്ക് ഒരുപാട് അന്തർദേശീയ സിനിമകൾ, അതായത് ടെക്നിക്കലി ബ്രില്ലിയൻ്റ് ആയിട്ടുള്ള സിനിമകൾ US റിലീസ് ചെയ്യുന്ന അതേ ദിവസം കൊച്ചിയിൽ, തിരുവനന്തപുരത്തും ചെന്നൈയിലൊക്കെ കാണാൻ സൗകര്യമുണ്ട്. അപ്പോൾ ഇന്ത്യ ഒരു ഫസ്റ്റ് റിലീസ് സെൻ്ററായി മാറിയിരിക്കുകയാണ്. പണ്ടൊക്കെ ഒരു എപ്പോഴെങ്കിലും ഒരു ഹിറ്റായ ഹോളിവുഡ് പടം ഇന്ത്യയിൽ വരുന്ന കാലമൊക്കെ മാറി ഇപ്പോൾ നമ്മൾ വരികയാണ്. അതുപോലെ യൂട്യൂബിലും നെറ്റ്ഫ്ലിക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലേറ്റസ്റ്റ് പടങ്ങൾ നമ്മൾ കാണുകയാണ്. അപ്പോൾ നമ്മളുടെ എല്ലാം ഒരു ആസ്വാദന നിലവാരം നമ്മളറിയാതെ തന്നെ ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ മഹാഭാരതം പോലുള്ള ഒരു സിനിമയായി വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അത് ഒരിക്കലും, ഞാൻ MT സാർ പണ്ട് പറഞ്ഞ പോലെ ഒരു പ്രാദേശിക ഭാഷയിൽ ഒതുക്കാൻ കഴിയില്ല, മലയാളത്തിൽ മാത്രം എടുക്കാൻ കഴിയില്ല ആ സാധനം. അപ്പോൾ ഇറ്റ് ഷുഡ് ബി എക്സ്പോസ് ടു എ ഗ്ലോബൽ ഓഡിയൻസ്. ഒരു ഗ്ലോബൽ ഓഡിയൻസിലേക്ക് അത് പോകണം. അപ്പോൾ ഗ്ലോബൽ ഓഡിയൻസിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ സ്പ്ലെൻഡറോട് കൂടിയിട്ട് മാത്രമേ നമുക്കത് കാണിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് ആ കൃതിയോടും ആ ഒരു ചലച്ചിത്ര കാവ്യത്തോടും നീതി പെടുത്താൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളെപ്പോലെ ഈവൻ ഇന്ത്യയിൽ പോലും ഇത്രയധികം ടെക്നിക്കലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിൻ്റെ മുന്നിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ തരത്തിലും അതിൻ്റെ ബ്രില്ലിയൻസ് കാത്തു സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഹാവ് ദി ബെസ്റ്റ് ഓഫ് ദി ടെക്നോളജി, വി നീഡ് ടു ഹാവ് ദി ബെസ്റ്റ് ഓഫ് ദി ടെക്നീഷ്യൻസ് വർക്കിംഗ് ഫോർ ഇറ്റ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ 1000 കോടിയുടെ ബഡ്ജറ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാ തരത്തിലും നീതീകരിക്കാവുന്നതാണ്. കാരണം ഇതിൽ നിന്നും ചുരുങ്ങി മഹാഭാരതം എടുക്കാൻ കഴിയില്ല. ഇതിന് ചുരുങ്ങി മഹാഭാരതം എടുത്താൽ അത് കോംപ്രമൈസാണ്.
അപ്പോഴും ഈ 1,000 കോടി രൂപ ആര് മുടക്കും എന്നുള്ളൊരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു. ഈ ബി ആർ ഷെട്ടി ഈ ചിത്രത്തിന്റെ നിർമ്മാണം ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന് ഈ 1,000 കോടി തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഒന്നാമത്, ഇതൊരു മലയാളത്തിൽ മാത്രമുള്ള ഒരു ചിത്രമല്ല. ഇത് മലയാളം, ഹിന്ദി, തമിഴ്, തെലുഗു, ഇംഗ്ലീഷ് ഈ 5 ഭാഷകളിൽ ഇത് ഒറിജിനലായി ചിത്രീകരിക്കപ്പെടുന്ന സിനിമയാണ്. അതുപോലെ ഇത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും അതേപോലെ ലോകത്തിലെ അറിയപ്പെടുന്ന എല്ലാ ഭാഷകളിലേക്കും മൊഴിമാറ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പടമാണ്. അപ്പോൾ ഈ പടം മലയാളത്തിലെ ഒരു 200 തിയേറ്ററുകളിലോ 140 തിയേറ്ററുകളിലോ ഓടി കലക്ട് ചെയ്യണം എന്നുള്ള ഒരു ധാരണയിലല്ലോ ഈ പടം ഇപ്പം ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് ഇറക്കുന്നത്. അപ്പോൾ ബി ആർ ഷെട്ടിയുടെ അദ്ദേഹത്തിനുള്ള വരവ് എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന് ഒരു ഫംഗ്ഷനിൽ വെച്ച് ഞാൻ കാണുകയും അദ്ദേഹം വന്ന് എന്നോട് വാദാരാതെ എന്നെ പിന്നെ അതിശയപ്പെടുന്ന രീതിയിൽ മഹാഭാരതത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. മഹാഭാരതം, മഹാഭാരതത്തിൻ്റെ ഉൾക്കാഴ്ച, മഹാഭാരതത്തിലെ മാനവികത അങ്ങനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ എനിക്ക് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ശ്രീ എം ടി വാസുവൻ നായർക്ക് ജ്ഞാനപീഠം അവാർഡ് കിട്ടിയ റൈറ്റർ എം ടി വാസുവൻ നായരുടെ സ്ക്രിപ്റ്റാണ്. അത് ഇങ്ങനെ ഭീമൻ്റെ പേഴ്സ്പെക്റ്റീവിലുള്ള മഹാഭാരതമാണ്. അപ്പോൾ അത് ഇങ്ങനെ തിരക്കഥയുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്യാം, അങ്ങനെ ഒരു ബുക്ക് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് വായിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല, ഞാനതൊന്ന് വായിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരാഴ്ച കൊണ്ട് ആ ബുക്ക് വായിച്ച് തീർത്തിട്ട് അദ്ദേഹം എന്നെ വിളിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാനത് ബുക്ക് വായിച്ചു, ബ്രില്ലിയൻ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ അതിൻ്റെ തിരക്കഥ തരട്ടെ വെച്ചു. പറഞ്ഞു, ഞാനങ്ങനെ തിരക്കഥ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. അദ്ദേഹം വളരെ താല്പര്യവും വാങ്ങി. ഒരു 5 ദിവസത്തിനുള്ളിൽ അദ്ദേഹം തിരക്കഥ വായിച്ചു തീർത്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. തിരക്കഥ വായിച്ചിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചത് എന്ന് തുടങ്ങാം ആണ് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, അപ്പോൾ താങ്കൾ ആദ്യം പറഞ്ഞില്ലേ നമ്മളൊരു ഞെട്ടൽ, അന്ന് ഞാൻ ശരിക്കും ഞെട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇതെൻ്റെ ഒരു ഭാഗ്യമാണ്, മഹാഭാരതമൊക്കെ സിനിമയാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഒരു സൗഭാഗ്യമല്ല, അത് ഞാനൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ കരുതുന്നത്. കാരണം ഇന്ത്യൻ മിത്തോളജീനെയും ഇന്ത്യൻ കൾച്ചറിനെയും ഇന്ത്യൻ ഹെറിറ്റേജിനെയും വേൾഡ് ഓഡിയൻസിന് മുന്നിൽ ഷോക്കേസ് കിട്ടാനുള്ള ഒരു അവസരം ഞാൻ ഭാഗ്യമായിട്ടാണ് കാണുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിലൊരു ബഡ്ജറ്റ്, ഇതിലൊരു ഒരു പരിമിതിയേയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഉത്തരവാദിത്തം എന്നെക്കാട്ടിലും കൂടുതൽ അദ്ദേഹത്തിന് പിന്നെ മനസ്സിലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും രസം. കാരണം ഇതിന് കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊഡക്ഷൻ വാല്യൂവിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചിത്രീകരണം സാധ്യമായ പ്രൊജക്റ്റല്ല എന്ന് അദ്ദേഹം ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കിയിരുന്നു. ഓക്കെ, അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ചോദിച്ചത് ഒരു ലോക ക്ലാസിക് ആവാനോ അല്ലെങ്കിൽ ഒരു ഫ്ലോലെസ് ആയിട്ടുള്ളൊരു പടം ചെയ്യാനോ എത്രയാവുമെന്ന് ചോദിച്ചു. അപ്പോഴും ഇതിൻ്റെ റിട്ടേൺ എങ്ങനെയാവുമെന്ന് അദ്ദേഹം ചോദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ സിൻസ് ഐ ആം കമ്മിങ് ഫ്രം എൻ അഡ്വർടൈസിങ് ബാക്ക്ഗ്രൗണ്ട്, എനിക്കിതിൻ്റെ ഒരു ബ്രാൻഡിങ്ങും സ്ട്രാറ്റജിയും ഒക്കെ ഞാൻ സ്ഥിരമായി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇതിൻ്റെ ഒരു ഒരു പിന്നെ വയബിലിറ്റി പ്രപ്പോസൽ ഞാൻ ഉണ്ടാക്കിയിരുന്നു. മനസ്സിലായോ? ആ വയബിലിറ്റി പ്രപ്പോസൽ പ്രകാരം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റ് ഇന്ത്യ മുഴുവനാണ്. നമുക്കറിയാം, ദൂരദർശനിൽ ആദ്യമായിട്ട് മഹാഭാരതം വന്നപ്പോൾ ഇന്ത്യയിലെ തെരുവുകൾ ഡെസേർട്ടഡ് ആയിരുന്നു. കാരണം എല്ലാവരും ആ 1 മണിക്കൂർ 1.5 മണിക്കൂർ ടി വിയുടെ മുന്നിൽ ഗ്ലൂ ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ആ മഹാഭാരതം 2-ാമതും 3-ാമതും റീടെലികാസ്റ്റ് ദൂരദർശനിൽ ചെയ്ത സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ചിനെക്കാട്ടിലും ടി ആർ പി റേറ്റ് ഉണ്ടായിരുന്നു, റേറ്റിംഗ് ഉണ്ടായിരുന്നു മഹാഭാരതം വീണ്ടും ടെലികാസ്റ്റ് ചെയ്തപ്പോൾ. അതിനുശേഷം സ്റ്റാർ പ്ലസ് പോലുള്ള ചാനലുകൾ വീണ്ടും അത് 2-ാമതോ 3-ാമതോ തവണയായിട്ട് അദ്ദേഹം പുനർചിത്രീകരിച്ചിട്ട് ചെയ്തു. അപ്പോഴെല്ലാം മഹാഭാരതത്തിന് വളരെ ആവേശപൂർവ്വമാണ് ഇന്ത്യക്കാർ കണ്ടത്. അപ്പോൾ മഹാഭാരതം എപ്പോഴും ഈ കണ്ടാലും കണ്ടാലും മതിവരാത്ത ഒരു ക്ലാസിക്. ഫോർ എക്സാമ്പിൾ, നമ്മളൊക്കെ ചെറുപ്പം മുതൽ അമർചിത്രകഥകളൊക്കെ വായിച്ചിട്ടുണ്ട്. അമർചിത്രകഥയിൽ തുടങ്ങിയതാണ് മഹാഭാരതത്തിനുള്ള നമ്മുടെ അടുപ്പം. അത് തുടങ്ങി നമ്മൾ 2-ാമൂഴം പോലുള്ള കൃതികൾ വായിക്കുന്നു, അതുപോലെ കിട്ടാവുന്ന മഹാഭാരതത്തിനെല്ലാം വായിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു മനസ്സ്, ഒരു ഓരോ ഭാരതീയൻ്റെ മനസ്സിലും ഒരു ഒരു വികാരമായിട്ടാണ് മഹാഭാരതം ഉള്ളത്. അപ്പോൾ അത് ചരിത്രത്തിൽ ആദ്യമായി ഒരു ലാർജ് ഫോർമാറ്റ് സ്ക്രീനിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ആവശ്യപ്പെടുത്തുന്ന കാര്യമാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ശരിയാണ്, താങ്കൾ പറഞ്ഞതുപോലെ ഭീമന്റെ പേഴ്സ്പെക്റ്റീവിലുള്ള മഹാഭാരതമാണ് 2-ാമൂഴം. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ കേന്ദ്ര കഥാപാത്രമായ ഈ ഭീമനായി അവതരിപ്പിക്കാൻ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ്? 2-ാമൂഴം വായിച്ച ഓരോ മലയാളിയും ഇത് എപ്പോഴൊക്കെ സിനിമയാവുന്നു എന്നുള്ള വാർത്ത ആദ്യ ദിവസം വന്നത് മുതൽ, എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷം മുമ്പാണ് ഇത് സിനിമയാവുന്നു എന്നുള്ള വാർത്ത ആദ്യമായിട്ട് ഒരു ഊഹാപോഹമായിട്ടൊക്കെ വന്നത്, അന്നു മുതൽ മലയാളിയുടെ മനസ്സിൽ, ഒരു സാധാരണ മലയാളിയുടെ മനസ്സിൽ ഭീമന് മോഹൻലാലിൻ്റെ മുഖമാണ്. മോഹൻലാലിൻ്റെ അപ്പുറം ഭീമനായിട്ട് ഒരു 2-ാമൂഴം വാഴ്ച ഒരു മലയാളിക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വിശ്വാസം.
അതേപോലെ നിങ്ങളെയൊക്കെ പോലെ തന്നെ രണ്ടാമൂഴം വായിച്ച് രണ്ടാമൂഴം വായിക്കുമ്പോൾ ഞാനും ഭീമനായിട്ട് മോഹൻലാലിനെ സങ്കല്പിച്ച് രണ്ടാമൂഴം വായിച്ചവനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 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 ഓട്ടോമാറ്റിക് ചോയ്സ് ആണ്. എം ടി വാസുദേവൻ നായർ സാർ എപ്പോഴും പറയും ഭീമൻ ലാൽ നന്നാക്കും എന്നാണ് അദ്ദേഹം പറയാറ്. അപ്പോൾ അങ്ങനെ ഒരു ഒരു ഓബ്വിയസ് ചോയ്സ് ആയിരുന്നു. പിന്നെ രണ്ട്, ഇന്ന് ആ ഭീമ പിന്നെ ഇതിലെ ഭീമൻ്റെ കഥ ഒരു 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 യോദ്ധാവിൻ്റെ കഥ മാത്രമല്ല, ഒരു ഭീമൻ എന്ന് പറയുന്നത് കഠിനമായ ഒരു ആത്മസംഘർഷത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു 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 എന്താ പറയുക, ഒരു ലോകം ജയിച്ച ഒരു യോദ്ധാവിൻ്റെ കഥയാണ്. അപ്പോൾ അതിൽ ആത്മസംഘർഷത്തിൻ്റെ ഒരുപാട് ന്യൂവാൻസസ് ആ കഥയിൽ നമുക്ക് കാണാം. വരികൾക്കിടയിലും വാക്കുകളിലും ഒക്കെ ഒരുപാടുണ്ട്. അതൊക്കെ അതേ രീതിയിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ഇന്ന് ലോക സിനിമയിൽ മോഹൻലാലിനോളം കഴിവുള്ള ആളില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോഹൻലാലിൻ്റെ പേര് പോലെ തന്നെ മറ്റ് ചില പേരുകളും മറ്റ് കഥാപാത്രങ്ങളായി പ്രചരിക്കുന്നുണ്ട്. അമിതാഭ് ബച്ചൻ, ഐശ്വര്യ റായ്, വിക്രം, ഇങ്ങനെയെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാർ കാസ്റ്റിംഗ് തന്നെ പ്രതീക്ഷിക്കാമോ ചിത്രത്തിൽ ബാക്കി? കാരണം നാച്ചുറലി, കാരണം നിങ്ങൾ രണ്ടാമൂഴവും മഹാഭാരതമൊക്കെ നന്നായി അറിയുന്ന ആളായതുകൊണ്ട് നമുക്കറിയാം എം ടിയുടെ രണ്ടാമൂഴത്തിൽ ഒരു നാല് സീനിലോ മൂന്ന് സീനിലോ ആണ് ശിഖണ്ഡി വരുന്നത് തിരക്കഥയിൽ. ആ മൂന്ന് സീനിലെ ശിഖണ്ഡി വരുന്ന ശിഖണ്ഡിയെ നിങ്ങൾ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോയാലും മറക്കില്ല. കാരണം എം ടി സാറിൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. അദ്ദേഹം അത്രയും വ്യക്തിത്വമുള്ള കരുത്തുള്ള കഥാപാത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും അദ്ദേഹത്തിൻ്റെ കഥകളിലും, പ്രത്യേകിച്ച് രണ്ടാമൂഴത്തിൽ. അപ്പോൾ അങ്ങനെ ഉള്ള കഥാപാത്രങ്ങളെ കൊണ്ട് നിറഞ്ഞ രണ്ടാമൂഴത്തിൽ ആ കരുത്തുറ്റ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ മികച്ച നടന്മാർ തന്നെ വേണം, അതിൽ സംശയമില്ല. അപ്പോൾ ആ മികച്ച നടന്മാർ ആരാ ചോദിച്ചാൽ ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ നമുക്ക് ആ മികച്ച നടന്മാരെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെ നമ്മൾ കണ്ടെത്തുന്ന മികച്ച നടന്മാർ ഒരു ഒരു ഈ സിനിമയുടെ ഒരു സക്സസ്സും മാർക്കറ്റിങ്ങിൻ്റെയും പോയിൻ്റ് ഓഫ് വ്യൂന്ന് കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു പാൻ ഇന്ത്യ സിനിമയായി നോക്കുമ്പോൾ ഇന്ത്യയിലെ വിവിധ ഭാഷകളിലുള്ള താരങ്ങളെ നമ്മൾ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ ആ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു ഇൻ്റർനാഷണലി അക്ലൈംഡ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ഏജൻസിയെ നമ്മൾ ഓൾറെഡി അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞു. ആ കാസ്റ്റിംഗ് ഏജൻസിയിലേക്ക് നമുക്ക് ബ്രീഫ് കൊടുത്തിട്ടുണ്ട്, എം ടി സാറിൻ്റെ തിരക്കഥയും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ആ കഥാപാത്രത്തിനെ ഞാൻ എങ്ങനെ കാണുന്നു, അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കണം, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം, അദ്ദേഹത്തിൻ്റെ ലുക്ക് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ നോട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ അവർ കൊടുത്തിരിക്കുകയാണ്. ശ്രീകുമാർ, നമുക്ക് ഈ രണ്ടാമൂഴം വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്ന ഒരു കാര്യം, ഭീമൻ്റെ ഒരു പ്രണയകഥ കൂടിയാണ് ഈ രണ്ടാമൂഴത്തിലൂടെ പറയുന്നത്. മഹാഭാരതം എന്ന കഥ പറയുമ്പോൾ തന്നെ ഒരു പ്രണയകഥ കൂടി പറയുന്നുണ്ട്. സ്വാഭാവികമായും സിനിമയിലെത്തുമ്പോൾ ആരായിരിക്കും പാഞ്ചാലി? പാഞ്ചാലി എന്ന് പറയുന്നത് വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു കാസ്റ്റിംഗ് ആണ്. കാരണം അതിൽ നമുക്കൊരു ഒരു സൗന്ദര്യം മാത്രമുള്ളൊരു നടി പോരാ. പാഞ്ചാലിയും നമ്മൾ നേരത്തെ ഭീമസേനെ പറഞ്ഞ പോലെ ഒരുപാട് പിന്നെ സട്ടിൽ ന്യൂവാൻസസ് ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ പിന്നെ അതേപോലെ അവർ പ്രശസ്തയായ നടിയെടുത്താൽ നമുക്ക് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവരിതിലൊരു രണ്ട് വർഷത്തോളം അവർ ഇതിലേക്ക് നമുക്ക് തരണം, രണ്ട് വർഷത്തോളം ഇതിലേക്ക് തരണം. അപ്പോൾ അങ്ങനെ തയ്യാറുള്ള അതുപോലെ പാഞ്ചാലിയാവാൻ പിന്നെ അഭിനയം കൊണ്ടും സൗന്ദര്യം കൊണ്ടും യോഗ്യതയുള്ള എന്നാൽ നമുക്ക് രണ്ട് വർഷം കഴിഞ്ഞ് തരാൻ കഴിയുന്ന ഒരു നടിയിലേക്ക് നമ്മൾ പോകേണ്ടി വരും, അല്ലെങ്കിൽ ഒരു പുതുമുഖത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു തീരുമാനവും ആയിട്ടില്ല. പക്ഷേ ഒരു അങ്ങനെ തയ്യാറായി വരുന്ന ഒരു പ്രശസ്ത നടിയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ബാക്കി എല്ലാ മാനദണ്ഡങ്ങളും ശരിയാവുകയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യും. പരസ്യ ചിത്രങ്ങളിലൂടെ പ്രശസ്തനാണ് ശ്രീകുമാർ. ഈ ചലച്ചിത്രം ചെയ്യാൻ വൈകിയത് എന്തുകൊണ്ടാണ്? മഹാഭാരതത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അല്ല, ഞാൻ പറയാം, ഞാൻ അഡ്വർടൈസിങ്ങിൽ തിരക്കടില്ലാതെ പോകുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് അഡ്വർടൈസിംഗ് നിന്ന് മാറി ഒരു സിനിമ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അതിനൊരു സെബാറ്റിക്കൽ കിടക്കണമെങ്കിൽ അതിനൊരു കമ്പല്ലിങ് റീസൺ വേണം. അപ്പോൾ ഒരു ഒരു കമ്പല്ലിങ് റീസൺ പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു അതിലൊരു എനിക്ക് തോന്നുന്നത് ഒരു 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 സിനിമ എടുക്കുക എന്നുണ്ടെങ്കിൽ എനിക്ക് മുമ്പേ എടുക്കാമായിരുന്നു. പക്ഷേ എനിക്ക് നമ്മളെ അതിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ, ഇപ്പം നമ്മൾ എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥാനത്തു നിന്ന് മാറി വേറൊരു സ്ഥാനത്തിലേക്ക് പോകുമ്പോൾ അതിനെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യമായി ചെയ്തു എന്ന് തോന്നലുണ്ടാവണമെങ്കിൽ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഒരു കുറച്ച് എന്താ പറയുക ഒരു കൾട്ടായിട്ടുള്ള ഒരു 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 സാധനം ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു.
പക്ഷേ അപ്പോൾ രണ്ടാമൂഴം ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് എന്ന് തോന്നിയ സമയത്ത് ഞാൻ തീരുമാനിച്ചു അത് രണ്ടാമൂഴം ആയിരിക്കണം എന്ന്. എനിക്കത് കിട്ടുകയാണെങ്കിൽ, പക്ഷേ അതിന് മുമ്പ് രണ്ടാമൂഴത്തിന് മുമ്പ് ഞാൻ ഒടിയൻ വന്നു പറഞ്ഞിട്ടൊരു സിനിമ ചെയ്യുന്നുണ്ട്. കാരണം ഒടിയൻ പിന്നെ നമ്മൾ അനൗൺസ് ചെയ്ത ശേഷമാണ് ഈ രണ്ടാമൂഴത്തിൽ ഈ ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഉണ്ടായത്. അപ്പോൾ ഒടിയനായിരിക്കും ഞാൻ ചെയ്യുന്ന ആദ്യത്തെ പടം. അത് നമ്മൾ ഓഗസ്റ്റിൽ തുടങ്ങും. അതിന് ശേഷമാണ് നമ്മൾ രണ്ടാമൂഴത്തിലേക്ക് കടക്കുക. രണ്ടാമൂഴം സിനിമയാക്കുമ്പോൾ ഒരു വൈഡ് പേഴ്സ്പെക്റ്റീവിന് വേണ്ടിയിട്ടാണോ മഹാഭാരതം എന്നൊരു പേരിട്ടത്? മഹാഭാരതം എന്ന് പേരിട്ടതിൻ്റെ കാരണം രണ്ടാം മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമയ്ക്ക് രണ്ടാമൂഴം എന്ന് തന്നെയായിരിക്കും പേര്. പക്ഷേ രണ്ടാമൂഴം അല്ലെങ്കിൽ സെക്കൻഡ് ടേൺ എന്നൊക്കെ പറഞ്ഞിട്ട് മഹാഭാരതത്തിനെ അടിസ്ഥാനമാക്കി ഒരു കഥ നമ്മളൊരു പാൻ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ഓഡിയൻസിന് മുന്നിൽ പോകുമ്പോൾ അത് ഭയങ്കര ഒരു വല്ലാത്ത എന്താ പറയുക പിന്നെ കൺഫ്യൂഷൻ സൃഷ്ടിക്കും. കാരണം മഹാഭാരതമാണ് രണ്ടാമൂഴം, രണ്ടാമൂഴമാണ് മഹാഭാരതം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ് പുറത്ത് വർക്ക് ചെയ്യുക എന്നെനിക്ക് തോന്നി. അല്ലെങ്കിൽ ഓരോ ഭാഷയിലും ഓരോ പേരിടണം ഇല്ല, അതിനെക്കാട്ടും നല്ലത് ഒരു ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ടൈറ്റിൽ എന്നുള്ള ഒരു ചിന്തയാണ് മഹാഭാരതം എന്നുള്ള പേരിലേക്ക് വരുന്നത്. പക്ഷേ മലയാളത്തിൽ അത് രണ്ടാമൂഴം തന്നെയായിരിക്കും. പക്ഷേ മഹാഭാരതം ബേസ്ഡ് ഓൺ എം ടി വാസുദൻ നായർ രണ്ടാമൂഴം എന്നായിരിക്കും ടൈറ്റിൽ. അപ്പോഴും ആകാംക്ഷയുടെ പ്രേക്ഷകർ കാത്തിരിക്കണം മഹാഭാരതം എന്ന് ബിഗ് സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാൻ പറ്റും. 2018 സെപ്റ്റംബറിൽ ഈ പടം ചിത്രീകരണം തുടങ്ങണമെന്നാണ്. കാരണം രണ്ട് വർഷമായിട്ട് ഇതിൻ്റെ റിസർച്ച് വർക്ക് നടക്കുന്നുണ്ട്. ഒരു 50 ആളുകൾ, അതിൽ ഹിസ്റ്റോറിയൻസ് ഉണ്ട്, അതിൽ പിന്നെ ചിത്രകാരന്മാരുണ്ട്, അതിൽ ഗവേഷകരുണ്ട്. അങ്ങനെ ഒരു ടീം എൻ്റെ കൂടെ ഇരുന്നുണ്ട്. പാലക്കാടിൽ ആണ് ഞങ്ങൾ ബേസ് ചെയ്തിരിക്കുന്നത്. പാലക്കാടിലിരുന്നുകൊണ്ട് ഇതിൻ്റെ വർക്കിലാണ് രണ്ട് വർഷമായിട്ട്. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ പ്രൊഡക്ഷൻ്റെ അല്ലെങ്കിൽ റിസർച്ചിൻ്റെയൊക്കെ ഓൾമോസ്റ്റ് 90% 95% ഫിനിഷ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഞങ്ങൾക്ക് ഇനി അതിൻ്റെ പിന്നെ പ്രൊഡക്ഷൻ്റെ പ്രാരംഭ പരിപാടികളിലേക്ക് കിടക്കുന്ന സമയമാണ്. അത് അതിലേക്ക് കിടക്കണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു ഇൻവെസ്റ്റർ വേണമായിരുന്നു. ഇനി തിങ്സ് വിൽ ഗോ ഫാസ്റ്റ്. അപ്പോൾ 2018 സെപ്റ്റംബറിൽ തുടങ്ങുകയും ഇത് ഒരു 2020 ഫസ്റ്റ് ക്വാർട്ടറിൽ ഇതിൻ്റെ പടം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് റിലീസ് ചെയ്യാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് 90 അല്ലെങ്കിൽ ഒരു 100 തന്നെ നമ്മൾ രണ്ടാമത്തെ ഭാഗം റിലീസ് ചെയ്യണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം മറ്റുള്ള ഒരു ഒരു ഫിക്ഷണലൈസ്ഡ് സ്റ്റോറി പോലെ നമുക്ക് ഒരു 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 വർഷമൊക്കെ കാത്തിരിപ്പിക്കാൻ പറ്റിയ മാത്രമുള്ള ഒരു ഗ്രിപ്പൊന്നും ഇതിലില്ല. എല്ലാവർക്കും മഹാഭാരതം അറിയാമല്ലോ. അതുമാത്രമല്ല, ഒരു പടത്തിൻ്റെയൊക്കെ ഇപ്പോഴത്തേക്ക് ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 100 ഒക്കെ വിളിക്കുന്ന ഷെൽഫ് ലൈഫാണ്. അപ്പോൾ നമുക്ക് ആളുകളിലേക്ക് ആ ആവേശം ചോരുന്നതിന് മുമ്പ് തന്നെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് 2020 ക്വാർട്ടറിൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് 2020 ഫസ്റ്റ് ക്വാർട്ടറിൽ ഫസ്റ്റ് പാർട്ട് റിലീസ് ചെയ്യുകയും അതിൻ്റെ സെക്കൻഡ് ക്വാർട്ടറിൽ സെക്കൻഡ് പാർട്ട് റിലീസ് ചെയ്യുകയും ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അതുപോലെ തന്നെ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓഗസ്റ്റിൽ തുടങ്ങുന്ന ഒടിയനും ഒപ്പം 2020 റിലീസ് പ്രതീക്ഷിക്കുന്ന രണ്ടാമൂഴത്തിൻ്റെ അല്ലെങ്കിൽ മഹാഭാരതത്തിൻ്റെ സീരീസും പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വാർത്താപ്രഭാതത്തിൽ അതിഥിയായതിന് നന്ദി. താങ്ക് യു.